അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹിദായ ഓൺലൈൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനും പല അറബി ഗ്രന്ഥങ്ങളുടെയും കവിതകളുടെയും അതേപോലെ ബ്രിട്ടീഷ് വിരോധിയുമായിരുന്ന വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ദർഗയിലേക്കാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഏതായാലും പൊന്നാനി ചാവക്കാട് ഹൈവേയിലാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ദർഗാ ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത്. പൊന്നാനിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് വെളിയങ്കോട്ടേക്ക് ഉള്ളത്. കൊടുങ്ങല്ലൂരിൽ വന്ന ആദ്യത്തെ സ്വഹാബി സംഘത്തിലുണ്ടായിരുന്ന മാലിക്കുൽ ഹബീബ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം മതം സ്വീകരിച്ച യറമത്താൻ ഇല്ലത്തിൽപ്പെട്ട ഹസൻ എന്നിവരുടെ പരമ്പരയിൽപ്പെട്ട താനൂർ കാലിയാറകത്ത് ആലി മുസ്ലിയാർ എന്നവർ വെളിയങ്കോട് കാക്കത്തറ എന്ന വീട്ടിൽ നിന്ന് ആമീന എന്ന മഹദിയെ വിവാഹം ചെയ്യുകയും അവർക്കുണ്ടായ പുത്രന്മാരിൽ രണ്ടാമത്തെയാളാണ് മഹാനായ ആഷിഖുർ റസൂൽ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. ഹിജറ 1179 റബീഉൽ അവൽ 10 ജനിച്ച ബഹുമാനപ്പെട്ട ഖാദി അവറുകൾ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും ജ്യേഷ്ഠനിൽ നിന്നും പ്രാഥമിക അറിവുകളും അതേപോലെ ഖുർആനും നന്നായി പഠിക്കുകയും ചെയ്തു. ശേഷം ഉപരിപഠനാർത്ഥം 11-ാമത്തെ വയസ്സിൽ അന്ന് പേരുകേട്ട താനൂർ ദർസിൽ ചേർന്നു. പൊന്നാനി തുന്നം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരായിരുന്നു താനൂരിലെ മുദരിസ്. അഗാധമായ പഠനത്തിന് ശേഷം മഹാനവറുകൾ അക്കാലത്തെ പ്രസിദ്ധ പണ്ഡിതനും ഖാദിരിയ ത്വരീഖത്തിൻ്റെ ശൈഖുമായിരുന്ന പൊന്നാനി മമ്മുക്കുട്ടി മഖ്ദൂം റളിയല്ലാഹു അൻഹു അവറുകളുടെ കീഴിൽ പഠനം തുടർന്നു. മമ്മിക്കുട്ടി കാസിയിൽ നിന്ന് തസവുഫിൻ്റെ വിജ്ഞാനം കരസ്ഥമാക്കിയതോടുകൂടി തൻ്റെ ഷെയ്ഖിൽ നിന്ന് ഇജാസത്ത് ലഭിക്കാൻ ബഹുമാനപ്പെട്ട ഖാദി അവറുകൾ ആഗ്രഹിച്ചു. മമ്മിക്കുട്ടി മുസ്ലിയാർ തൻ്റെ പ്രിയ ശിഷ്യനെ പല പരീക്ഷണങ്ങൾക്കും വിധേയനാക്കി. പരീക്ഷണങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ഖാദി അവറുകൾ വിജയിക്കുകയും മമ്മിക്കുട്ടി മുസ്ലിയാർ തൻ്റെ ഉത്തമ ശിഷ്യന് ഇജാസത്ത് നൽകുകയും ചെയ്തു. ഇബാദത്തിലും തഖ്വയിലും അസാധാരണമായ പ്രതിപത്തി കാണിച്ചിരുന്ന ഖാദി അവറുകൾ തികഞ്ഞ സ്വാതന്ത്ര്യ സമര നായകനും തികഞ്ഞ ബ്രിട്ടീഷ് വിരോധിയുമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി നികുതി നിഷേധ പ്രസ്ഥാനം നയിച്ച നേതാവ് ബഹുമാനപ്പെട്ട ഖാദി അവറുകൾ ആയിരുന്നു. 1815-16 കാലഘട്ടങ്ങളിൽ മഹാനവറുകൾ നികുതി നിഷേധ പ്രസ്ഥാനം വഴി ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുകയും അതു കാരണത്താൽ 1819 ഡിസംബർ 18 ഭരണകൂടത്തെ ധിക്കരിച്ചതിന് തടവിലാവുകയും ചെയ്തു. നികുതി നിഷേധത്തിൻ്റെ സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും ഇൻഷാ അള്ളാഹ് വിശാലമായി നാം മറ്റൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് റൗദയുടെ വാതിൽ തുറക്കപ്പെട്ട സംഭവം. ബഹുമാനപ്പെട്ട ഖാദി അവറുകൾ ഹജ്ജ് കർമ്മത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ സിയാറത്തിന് വേണ്ടി മദീന മുനവറയിൽ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം റൗദ ഷെരീഫ് കൺകുളിർക്കൈ കാണണമെന്ന് മഹാനായ ഖാദി അവറുകൾ ആഗ്രഹിക്കുകയും റൗദയുടെ കവാടങ്ങൾ തുറക്കാൻ റൗദ കാവൽക്കാരനോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. നിരാശനായ ഖാദി അവറുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണഗണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഒരു കവിത ആരംഭിച്ചു തുടങ്ങി. മഹാന്മാരായ പണ്ഡിതന്മാരും സൂഫി വര്യന്മാരും അന്ന് ആ സദസ്സിൽ ഉണ്ടായിരുന്നു. മഹാനായ ഖാദി അവറുകൾ ആരംഭിച്ചു തുടങ്ങിയ മനോഹരമായ കവിത കേട്ട് അവിടെ നിന്നിരുന്ന പണ്ഡിതന്മാരും സൂഫി വര്യന്മാരും അത്ഭുതപ്പെട്ടു. മഹാനവറുകൾ മനോഹരമായി കവിത പാടുകയാണ്. يا أكرم الكرماء على عطابكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سهل سجيما صلوا عليه وسلموا تسليما.
ഈ ബൈത്ത് ഇങ്ങനെ അവസാനിക്കുമ്പോഴേക്ക് ആരും തുറക്കാതെ തന്നെ റൗള ഷെരീഫിൻ്റെ വാതിൽ താനെ തുറക്കപ്പെടുകയാണ്. അങ്ങനെ മഹാനായ ഉമർ അൽ ഖാദി റളിയല്ലാഹു അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം അടക്കം ചെയ്ത പവിത്രമായ സ്ഥലം കൺകുളിർക്കെ കാണുകയും നിർവീതി അടയുകയും ചെയ്തു. അറബികളും അനറബികളുമായ ധാരാളം പണ്ഡിതന്മാർ ഈ സംഭവത്തിന് സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മായാതെ മറയാതെ നിലനിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ഈ രൂപത്തിൽ ചൊല്ലിയ ഈ കവിത സൊല്ലൽ ഇലാഹ് ബൈത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. താൽക്കാലികമായി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട ഉമർ ഖാദിയുടെ മറ്റു ചരിത്രങ്ങളും അതേപോലെ നികുതി നിഷേധത്തിൻ്റെ വിഷയങ്ങളും അന്ന് ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് കൂട്ടുകാരൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിച്ചതും അതൊക്കെ രസകരമായ സംഭവങ്ങളാണ്. ആ സംഭവങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇൻഷാ അള്ളാഹ് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല മനോഹരമായ വീഡിയോ നമ്മൾ ചെയ്യും. ഇൻഷാ അള്ളാഹ് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണം, കാണുമെന്നറിയാം. ഏതായാലും അള്ളാഹു മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.